നമസ്കാരം. ഇന്ത്യ 2024 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ യോഗ്യത കോൺഗ്രസിന് നൽകുന്ന ഊർജം എന്താണ്? കരുത്തുകൂടിയ രാഹുലാണ് യോഗ്യനായി തിരിച്ചുവരുന്നത്. മോദിക്കൊത്ത എതിരാളിയായെന്ന് കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? പ്രതിപക്ഷ സഖ്യത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ തങ്ങളുണ്ടെന്ന സന്ദേശം കൂടി നൽകുകയാണോ കോൺഗ്രസ്? ഈ വിഷയമാണ് ഇന്ന് ഇന്ത്യ 2024 ചർച്ച ചെയ്യുന്നത്. ശ്രീ പി കൃഷ്ണദാസ് BJP നേതാവ്, ഒപ്പം ശ്രീ ബാലകൃഷ്ണൻ പെരിയ കോൺഗ്രസ് നേതാവ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാണ്. അതിനു മുൻപ് ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയെ യോഗ്യനാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നത്. രാഹുലിന്റെ അയോഗ്യത സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആശ്വാസമായി ഒരു വിധി സംഭവിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ വലിയൊരു തിരിച്ചുവരവാണ്. രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസിന് തങ്ങളുടെ പഴയകാല പ്രതാപത്തിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നു. അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അയോഗ്യനാക്കപ്പെട്ട രാഹുലിന് പാർലമെന്റിൽ പോലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദിയോട് നേർക്കുനേർ സംസാരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ പരമാവധി ശിക്ഷ നൽകിയത് എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെയും മറ്റും വിമർശനം. അതിപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ യോഗ്യനായി തിരിച്ചു വരുന്നു. രാഹുലിന്റെ ഈ വലിയ വിജയത്തെ BJP ഭയക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുലിന് നമുക്കറിയാം, രാഹുലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര നടന്നു. അത് രാജ്യത്ത് പല മേഖലകളിലും വലിയ സ്വീകാര്യത കിട്ടി. കർണാടകയിലെ വിജയം കോൺഗ്രസിന് വലിയൊരു ആത്മവിശ്വാസമായി. അതിനുശേഷം ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് എത്രത്തോളം ഊർജം കോൺഗ്രസിന് നൽകും? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5-6 മാസം മാത്രം ശേഷിക്കെ രാഹുൽ ഗാന്ധിയുടെ വലിയൊരു കടന്നുവരവായി, തിരിച്ചുവരവായി ഇതിനെ വിശേഷിപ്പിക്കാനാകുമോ? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ ബാലകൃഷ്ണൻ പെരിയ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ പെരിയ, കരുത്തനായാണോ രാഹുലിന്റെ മടങ്ങിവരവ്? ഈ യോഗ്യത നേടി രാഹുൽ തിരിച്ചു വരുമ്പോൾ അത് കോൺഗ്രസിന് നൽകുന്ന പ്രതീക്ഷ, ആത്മവിശ്വാസം അതെന്താണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 9 ചരിത്രത്തിൽ ഇതാദ്യമായി വഴിയിൽ കാണുന്ന സാധാരണക്കാരൻ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന രാഷ്ട്രീയത്തിനും മറ്റേതെങ്കിലും രീതിയിലുള്ള വിഭാഗീയ ചിന്താഗതികൾക്കും അതീതമായി മുഴുവൻ ജനതയും ഒരുപോലെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി എന്നതിനപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആ രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന ഭരണകൂടവും ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെ നടത്തുന്നതിനു വേണ്ടി ഇന്ത്യയിലെ സകലമാന അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന വ്യാകുലത ഇന്ത്യയിൽ ആ സകലം ഉണ്ടായി. അവിടെ നമ്മുടെ എല്ലാം അവസാനത്തെ പ്രതീക്ഷയായിരുന്ന ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിയെപ്പോലും BJP ഹൈജാക്ക് ചെയ്യപ്പെടുന്നുവോ എന്നൊരു സംശയത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ നീതിന്യായത്തിന്റെ പരമോന്നത പീഠം ഇപ്പോൾ സ്റ്റേ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത് കോൺഗ്രസിന്റെ മാത്രം തിരിച്ചുവരവല്ല. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്ന ഈ യോഗ്യതാപട്ടം ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യയുടെ ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തിനും എല്ലാം ചേർത്ത് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്വർണ്ണ മെഡലായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ അർത്ഥത്തിൽ നമുക്ക് വളരെ കൃത്യമായി പറയാം, രാഹുലിന്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ നാളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് 56-inch നെഞ്ചളവുള്ള നരേന്ദ്രമോദിയെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നേരിടാൻ ഇന്ത്യൻ പാർലമെന്റിൽ എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഹീറോ പരിവേഷം അത് മുൻപെങ്ങും പാർലമെന്റിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നായിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി നിലവിൽ വന്നതിനു ശേഷം അതിനകത്തുള്ള 26 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒരു ഹൃദയമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ
രാഹുൽ പാർലമെന്റിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത് പാർലമെന്റിനകത്തും ഇന്ത്യക്കകത്താകെയും ലോകത്തെ വീക്ഷിക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് ഇടയിലുമെല്ലാം വലിയ തോതിലുള്ള ആഹ്ലാദവും അതുവഴി രാഹുൽ ഗാന്ധിക്ക് ഒരു ഹീറോ പരിവേഷവും ലഭിക്കുക തന്നെ ചെയ്യും. രാഹുൽ നാളെ പാർലമെന്റിൽ വരുമ്പോൾ അവിടെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്ന വിഷയം മണിപ്പൂർ വിഷയമാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ അയോഗ്യനാക്കാൻ യാതൊരു വിധി വന്നപ്പോൾ അയോഗ്യനാക്കാൻ അവിടെ സ്പീക്കർ കടക്കം പാർലമെന്റ് സമിതി ഒരു ഒരു ദിവസം മതിയായിരുന്നു. ഇന്ന് സ്പീക്കറുടെ പുറകെ നടക്കുകയാണ് കോൺഗ്രസ് യോഗ്യത മാറ്റി കിട്ടാനായിട്ട്. ഇന്ന് പക്ഷേ സ്പീക്കർ അത് കൈപ്പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം യോഗ്യതയുമായി ബന്ധപ്പെട്ട തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിയമ നടപടികൾ കോടതിയിൽ ബാക്കിയിരിക്കുകയും ചെയ്യുന്നു. ഇതടക്കം കുറെ പ്രതിസന്ധികൾ രാഹുലിന് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ എല്ലാവരും ഒരുപോലെ ബോധവാന്മാരാണ്, അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ നമ്മളിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം പുലർന്നു കാണണം എന്നൊരു ചെറിയ തരിമ്പ് പോലും വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഭരിക്കുന്നത് എങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പാർലമെന്റിനകത്ത് പ്രത്യേകിച്ച് ലോക്സഭയ്ക്കകത്തുള്ള സ്പീക്കറെങ്കിൽ ഒരു തർക്കവും വേണ്ട. നാളെ പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കാനുള്ള പടുതുകൾ അതിവേഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ തുറന്നു കിട്ടും. അതല്ല, ഈ സെഷൻ അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമുള്ളപ്പോൾ ഈ ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ച് 5 ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയെ പുറത്തു നിർത്താനാണ് നരേന്ദ്രമോദിയുടെ ടീമും സ്പീക്കറും ആലോചിക്കുന്നതെങ്കിൽ ഇന്ന് അവർ ചെന്നുപെട്ടിട്ടുള്ളതിനേക്കാളും വലിയ ഒരു അഴുക്കു ചാലിലേക്കായിരിക്കും BJPയും NDAയും അവർക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരും എല്ലാം ചെന്നുപെടാൻ വേണ്ടി പോകുന്നത്. തുടരുക, ശ്രീ പി കൃഷ്ണദാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു, BJP നേതാവ്. കൃഷ്ണദാസ്, കൂടുതൽ കരുത്തനായ രാഹുൽ ഗാന്ധിയാണ് പാർലമെന്റിലേക്ക് എത്താൻ പോകുന്നത്. ഒപ്പം മോദിക്കൊത്ത എതിരാളിയായി രാഹുൽ വളർന്നിരിക്കുന്നുവെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പങ്കുവെക്കുന്നു. ഏതായാലും യോഗ്യത എന്നത് രാഹുലിന്റെ കോൺഗ്രസിന്റെ വലിയൊരു വിജയമായി മാറുന്ന പശ്ചാത്തലത്തിൽ BJP ഈ ഘട്ടത്തിൽ രാഹുലിനെ ഭയക്കേണ്ടതുണ്ടോ? ശ്രീ കൃഷ്ണദാസ്, എന്റെ ചോദ്യം കേട്ടിരുന്നോ താങ്കൾ? സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചോദ്യം കേൾക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അത് എന്തോ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. ശ്രീ കൃഷ്ണദാസ് കേൾക്കാമോ? രഞ്ജിത്ത്, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആ, മറുപടി പറയൂ. താങ്കൾ പറഞ്ഞ എനിക്ക് കേൾക്കാം. രഞ്ജിത്ത് കേൾക്കാമോ? യെസ്, കേൾക്കാം, പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഭരണഘടന വേണ്ട, ഈ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ വേണ്ട, ഈ രാജ്യത്തെ കോടതികൾ വേണ്ട, അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJPയും അവർക്കെതിരായി എന്തോ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പ്രചരിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ എല്ലാവർക്കും ഭയമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വലിയ ഭയപ്പെടേണ്ട സംവിധാനമായി മാറിയിരിക്കുന്നു. അധികാര കേന്ദ്രങ്ങളോ അതല്ലെങ്കിൽ ഗവൺമെന്റുകളോ ജനാധിപത്യ സംവിധാനങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളോ എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ ഭയക്കേണ്ട സ്ഥിതിയിലേക്ക് രാഹുൽ ഗാന്ധി വളർന്നിരിക്കുന്നു എന്ന് ചിന്തിച്ച് വശായിരിക്കുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് ഇന്നുള്ളത്. അവര് വലിയ തരത്തിൽ പ്രചരണം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോടുകൂടി ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാം MPമാർ ഇനി മുതൽ കൈകൂപ്പി എണീറ്റ് നിൽക്കണം എന്നുള്ള ധാരണയിലാണ് കോൺഗ്രസുകാർ പ്രചരിപ്പിക്കാനും സംസാരിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ കോടതിയിൽ നിന്ന് തൽക്കാലത്തെക്കുറിച്ച് സ്റ്റേ കിട്ടി, രാഹുൽ ഗാന്ധിക്കുള്ള ശിക്ഷയിൽ ഒരു തൽക്കാലത്തേക്ക് സ്റ്റേ വന്നതോടുകൂടി രാജ്യം മുഴുവനുള്ള കോൺഗ്രസുകാരെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് പറയുകയാണ്, നമ്മളെല്ലാം കേൾക്കുകയാണ് രഞ്ജിത്തെ, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇന്നലെ എല്ലാം ഇന്നുമെല്ലാമായിട്ട് അവര് പറയുന്നത് എന്താ,
രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ അല്ല ശ്രീകൃഷ്ണദാസ് അങ്ങനെ അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. കാരണം 730 ദിവസം എന്ന് പറഞ്ഞ കൃത്യം ടൈം ഫ്രെയിം വെച്ച് രാഹുൽ ഗാന്ധിക്ക് ശിക്ഷ വിധിക്കുകയാണ്. ഒരു ഒരു ദിവസം പോലും താന്നാൽ ആ യോഗ്യത ഇല്ലാതാകുന്ന സാഹചര്യം നമ്മൾ ചർച്ച പോലും നടത്തേണ്ട പശ്ചാത്തലം വരികയില്ല. വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട കോടതികളുടെ വിധി, രണ്ടോ മൂന്നോ കോടതികളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്പീഡി മൂവ്മെന്റ്സ് നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുകയാണ് സ്പീക്കർ അടക്കം. ഇവിടെ യോഗ്യതയ്ക്ക് വേണ്ടി കോടതി വിധി ഉണ്ടായിട്ടും ഇന്ന് സ്പീക്കറുടെ ഓഫീസിൽ കയറി ഇറങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്താണ് ഈ നിലയിലേക്ക് ആ വിധിന്യായം എത്തിയതും ആ കരുത്ത് രാഹുൽ നേടുന്നതും. അത് വളരെ പ്രധാനമാണ്. കോൺഗ്രസുകാരുടെ അബദ്ധജടിലമായിട്ടുള്ള പ്രചരണങ്ങൾ ശ്രീ രഞ്ജിത്തും ആവർത്തിക്കരുത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, രാഹുൽ ഗാന്ധി ഒരു നിയമ സംവിധാനത്തിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ നേരിട്ട് അതിൽ വിചാരണ നടന്ന് സാക്ഷികളെ വിസ്തരിച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ആളാണ് രാഹുൽ ഗാന്ധി. അപ്പൊ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതി എന്നുള്ള നിലക്ക് ആ കേസിലെ ഒരാൾക്ക്, അത് ഏതൊരാളാണെങ്കിലും, ഞാനാണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും, എല്ലാം നിയമം ഒന്നു തന്നെയാണ്. ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായും അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്താ കോൺഗ്രസ് തീരുമാനിച്ചത്? എന്താ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്? ഞങ്ങൾ അപ്പീലിന് പോകാൻ തയ്യാറല്ല, പകരം എന്ത് വേണം? രാഹുൽ ഗാന്ധിക്കുള്ള ശിക്ഷ മോഡി ഇല്ലാതെയാക്കണം. ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? ഒരു കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷം അത് മോഡിയുടെ കുറ്റമാണ്, BJPയുടെ കുറ്റമാണ്. ആ ശിക്ഷകളിലേക്ക് തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. ശ്രീ ബാലകൃഷ്ണൻ പെരിയ, കോടതി നടപടിയാണ്, അയോഗ്യതയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത് വിധി വന്നത്. അതിന് സർക്കാരിന് എന്ത് പങ്ക്, BJPയ്ക്ക് എന്ത് പങ്ക്? നിയമവ്യവസ്ഥയെ അനുസരിച്ച് ജീവിക്കേണ്ട സംവിധാനത്തിൽ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അതിപ്പോൾ ഏത് കോടതിയുടെ വിധി അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അവിടെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുകയായിരുന്നു ശ്രീ കൃഷ്ണദാസ്. ശ്രീ കൃഷ്ണദാസ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കോൺഗ്രസുകാർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്, ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളെല്ലാം അവരെ തൊടുത്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറയട്ടെ, ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നീണ്ട 60 വർഷക്കാലത്തിലധികം ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ ആകെ നിലനിർത്തുകയും അതിനൊരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്. അങ്ങ് ഈ സൂചിപ്പിക്കുന്ന ഭരണം വന്ന് ഈ 9 വർഷത്തിനുള്ളിൽ ഭരണഘടനാ സംവിധാനങ്ങൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മീനാക്ഷി ലേഖി എന്ന് പറയുന്ന BJPയുടെ മന്ത്രി നടത്തിയ പ്രസ്താവനയാണ്. നിങ്ങൾ കണ്ടുകാണും, അവിടെ പ്രതിപക്ഷത്തെ ഒരംഗത്തിന്റെ മുഖത്ത് നോക്കി ഒരു മിനിറ്റ് മിണ്ടാതിരിക്കൂ അല്ലെങ്കിൽ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും എന്നൊരു മന്ത്രി വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി പറഞ്ഞു, ഗുജറാത്തിൽ നിന്ന് വരുന്ന വിധികളെല്ലാം പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്, അങ്ങയുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം കൃത്യമല്ല എന്ന് ഒരു സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി അങ്ങോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് ഗുജറാത്തിലെ ഹൈക്കോടതിയിൽ വെച്ച് ഈ സ്റ്റേ അനുവദിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ കോടതി എന്താ പരാമർശം നടത്തിയത്? ഇവിടെ സവർക്കറുടെ കൊച്ചുമകൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, മറ്റു നിരവധി കേസുകൾ, ക്രിമിനൽ കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരു ജഡ്ജ് വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ ആ കേസുമായി ബന്ധമില്ലാതെ ആ കോടതിയിൽ പരാമർശിക്കാത്ത മറ്റു കോടതികളിലെ വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ പ്രയോഗിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായും നമ്മൾ, നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ഗവൺമെന്റിൽ ഇതെന്തു പിടച്ചു എന്നാണ്. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എല്ലാ മേഖലകളിലും ഗുജറാത്തിന്റെ മണ്ണിലും മനസ്സിലും നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് 13 കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ നിലവിലുള്ളത്. ഈ 13 കേസുകളിൽ മോദിമാർ നൽകിയിരിക്കുന്ന 13 കേസുകളും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നൽകിയിരിക്കുന്ന കേസുകളാണ്. ഈ കേസുകളിൽ ഇപ്പോ പ്രാണേഷ് മോദി എന്ന വ്യക്തിയുടെ സർനെയിം മോദിയാക്കിയത് എപ്പോഴാണെന്നും അദ്ദേഹത്തിന്റെ പൂർവകാല പേര്, അദ്ദേഹത്തിന്റെ സർനെയിം എന്തായിരുന്നുവെന്നും
കഴിഞ്ഞ ദിവസം മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയുടെ മുമ്പിൽ പറഞ്ഞു. ശരി, അപ്പൊ വളരെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ത്യ മുഴുവൻ കേസ് നൽകി രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും ഓടിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ട പരാജയപ്പെടുകയും അദ്ദേഹം പറഞ്ഞ ഗുജറാത്ത് സംസ്ഥാനത്താണ് ബിജെപിയുടെ ആരാധനായിട്ടുള്ള നേതാവ് ശ്രീ അമിത്ഷാ അടക്കമുള്ള ആളുകൾ കേസിൽപ്പെട്ട് ദിവസങ്ങളോളം കേസിൽപ്പെട്ട് പ്രതിയായി അകത്ത് കിടന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഗുജറാത്തിൽ ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആര് ഭരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ബഹുമാനപ്പെട്ട കോടതികൾ കേസുകൾ പരിഗണിക്കുന്നത്. അപ്പൊ കോടതികൾ കേസ് പരിഗണിക്കുന്നതിനെ നിങ്ങൾ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് രാജ്യത്ത് മുഴുവൻ പ്രചരണം നടത്തി ബിജെപി ഏതെങ്കിലും തരത്തിൽ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ നേതാവ് ഒരു സംസ്ഥാനത്ത് പോയി ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അങ്ങ് വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ എന്താ കോടതി പറഞ്ഞിട്ടുള്ളത്? അത് എല്ലാ കോടതികളും രാഹുൽ ഗാന്ധിയോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കുറച്ചുകൂടി മിതത്വം പാലിക്കണം, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, നിങ്ങളൊരു ജനപ്രതിനിധിയാണ്, നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണം, ഉത്തരവാദിത്വത്തോടുകൂടി പ്രസ്താവനകൾ നടത്തണം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടിയതിന്റെ അല്ലെങ്കിൽ ആ ശിക്ഷ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണമായി സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് മനു അഭിഷേക് സിംഗ് ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ശ്രീ ബാലകൃഷ്ണൻ. ആ കോടതി ഉത്തരവിൽ പറയുന്നത് വയനാട് എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിന് ഒരു എം പി ഉണ്ടാകാതിരിക്കുന്നത് ശരിയല്ല, ജനപ്രതിനിധികൾ ഉണ്ടാകാതിരിക്കുന്നത് ശരിയല്ല, ആ വിഷയം ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കാണുന്ന കണ്ണിലൂടെയല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കേസ് നടത്തുന്ന സമയത്ത് കേസ് നടത്തുക, ആ കേസിൽ വിജയിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ ഇതേ മനു അഭിഷേക് സിംഗ് തന്നെയാണല്ലോ ഹൈക്കോടതിയിൽ പറഞ്ഞ് പോയി വാദം നടത്തിയത്. എന്തായിരുന്നു റിസൾട്ട് ഉണ്ടായത്? അപ്പൊ കേസിന്റെ സമയത്തുണ്ടാകുന്ന വാദത്തിന്റെ വശങ്ങളെ എടുത്തുകൊണ്ട് നിങ്ങൾ അതെല്ലാമാണ് ഒരു സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിങ്ങൾ പറഞ്ഞതുപോലെ സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ എടുത്തു പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി അതേ വിധി ന്യായത്തിൽ. ശരി, സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കണം. അരമണിക്കൂർ മാത്രമാണ് ഈ ചർച്ചയുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ ഈ ചർച്ചയുടെ ഭാഗമായി അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയത്. രാഹുലിന്റെ അയോഗ്യത അത് അയോഗ്യത യോഗ്യതയായി മാറുന്നു, അത് കോൺഗ്രസിന് നൽകുന്ന കരുത്ത് ബിജെപിക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഈ ചർച്ചയുടെ കാതൽ. ഇന്ത്യ 2024 അവസാനിക്കുന്നു. നമസ്കാരം.